ഞാൻ പറയണത് ഈ പത്ത് ദിവസം ഇവിടെ വയല് പറയാൻ ഓരോ ഉസ്താദന്മാര് കടന്നു വന്നു അല്ലേ, വന്നില്ലേ, വന്നു. ഈ പത്ത് ദിവസവും ഓരോ ഉസ്താദന്മാര് വയല് പറയാൻ വന്നത് ഇവിടുത്തെ കമ്മിറ്റിക്കാർ അവരെ വിളിച്ചത് കൊണ്ടാണ് വന്നത് അല്ലേ, വന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച ഖത്തർ മൈദു ഹാജി, ആ അള്ളാഹു ഭക്ഷണത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ, അദ്ദേഹം എന്നെയും എന്റെ കൂടെ വന്നവരെയും ഇവിടുത്തെ ഉസ്താദന്മാരെയും ക്ഷണിച്ചത് കൊണ്ടാണ് അവിടെ ചെന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചത്. ഇപ്പൊ ഇവിടെ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിന് ഇവിടുത്തെ കമ്മിറ്റിക്കാര് ക്ഷണിച്ചത് കൊണ്ടാണ് ഈ ഉറൂസിലേക്ക് കടന്നു വന്നത്. നമ്മളൊക്കെ വീട്ടിലിരിക്കുമ്പോ നമ്മുടെ വീട്ടിലേക്ക് പല അതിഥികളും എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരും. എന്നാൽ നമ്മൾ ഏത് കിടപ്പുറയിൻ്റെ അകത്ത് കിടന്നാലും, നമ്മൾ ഏത് വെന്റിലേറ്ററിന്റെ അകത്ത് കിടന്നാലും, നമ്മൾ ഏത് ദുനിയാവിന്റെ അറ്റത്തു പോയി കിടന്നാലും, നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ ധൈര്യത്തോടു കൂടി കയറി വന്ന് നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ വയല് പറയാൻ വന്നത് ഇപ്പൊ ഇവിടെ മൊയ്തൂച്ച എന്നെ വിളിച്ചോണ്ട് ഞാൻ വന്നു. വിളിച്ചല്ലേ ഞാൻ വരുമോ, എനിക്ക് മൈക്ക് തരുമോ? ഇല്ല. ഇവിടുത്തെ ആളുകളെയൊക്കെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചു, നിങ്ങളെല്ലാം വരണം, അതുകൊണ്ട് നിങ്ങൾ വന്നു. എന്നാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വയല് പറയുമ്പോൾ, നമ്മൾ വയല് കേൾക്കുമ്പോൾ, നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് വിളിക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്ന അതിഥിയെ പറ്റി നമ്മൾ പഠിക്കാൻ പോവുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, പടച്ചവനെ ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, പഠിച്ചോ മരണത്തിന്റെ വേദന എത്രത്തോളം വലുതാണെന്ന് നമ്മൾ പഠിക്കാൻ പോവുക. മരണത്തിന്റെ വേദന എത്രത്തോളം വലുതാണ് നമ്മൾ പഠിക്കാൻ പോവാ. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല ഉസ്താദ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിയപ്പ. ഉസ്താദേ, ഞാൻ മരിക്കൂല ഉസ്താദേ എന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്തേ, നമ്മുടെ പള്ളിയിലെ ഓരോ മീസാങ്കലും നമുക്ക് സാക്ഷിയാ, മരണത്തിന് മൂന്നടയാളമുണ്ടെന്ന. മരണത്തിന് മൂന്നടയാളമുണ്ടെന്ന. ഒന്ന്, ശരീരത്തിൽ രോമങ്ങൾ നിറച്ചാൽ എഴുതി വെച്ചോ അവര് മരിക്കാനായി. രണ്ട്, മുതുക് വളഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെച്ചോ അത് മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാ. മൂന്ന്, നിരന്തരമാകുന്ന അസുഖങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അവരും എഴുതി വെച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹുവേ, നിങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഉസ്താദന്മാരുടെ ഒക്കെ അഭിപ്രായം എങ്ങനെ തന്നെ ആയിരിക്കും, ഈ മൂന്നടയാളമുള്ളവർ വല്ലാത്ത ഭാഗ്യവാന്മാരാ, ഭാഗ്യവതിമാരാ. കാരണം എന്തേ, ഒരറുപത് വയസ്സ് വരെ കള്ളു കുടിച്ച ചങ്ങാതികളെ മുടി നിറച്ചപ്പോ ഒരിക്കൊരു ചിന്ത വരും, അല്ലാ ഇനി കള്ളുകൂടി നിർത്തണം, അല്ലാഹുവേ ഇനി നന്നാകണമല്ലാ, ഇനി ഇബാദത്ത് ചെയ്യണമല്ലാ എന്നൊരു തോന്നൽ ഒനിക്ക് വരും അല്ലേ. അപ്പൊ അത് ഉണ്ടാകുന്നതും ഒരു സൗഭാഗ്യം. പക്ഷെ നേരെ തിരിച്ചു ഉണ്ടാകും. കാരണം എന്തേ, 60 വയസ്സുവരെ കള്ളുപിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ചങ്ങാതി, ഓന്റെ മുടി പെട്ടെന്ന് നരച്ചു, ഓനിക്കൊരു ചിന്ത വരും, റബ്ബേ കൂടി ഇപ്പൊ ഒരു 5 കൊല്ലം കൂടി ഉണ്ടാകും, 5 കൊല്ലം കൊണ്ട് ബിവറേജ് എത്രത്തോളം വറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം വറ്റിക്കാന്ന് നീയത്ത് വെക്കണ ചില ചങ്ങാതിമാർ ഉണ്ടാകും. അള്ളാഹു എന്തായാലും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന അതിഥി ആരാ, വിളിക്കാതെ വരുന്ന ഗസ്റ്റ് ആരാ, ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദികിടനിട്ടു നീ നിന്റെ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുമ്പോ വിളിക്കാതെ വരുന്ന അതിഥി ആരാ, വിളിക്കാതെ വരുന്ന അതിഥി ആരാ, സയ്യിദുനാ അസ്റാഇൽ അലൈഹി സലാം, അസ്റാഇൽ അലൈഹി സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരുന്ന രൂപം എങ്ങനാ, കടന്നു വരുന്ന കോലം എങ്ങനാ, കടന്നു വരുന്ന രംഗം എങ്ങനാ, റസൂലുള്ള പറയുകയാ, റസൂലുള്ള വിവരിക്കുകയാ, റസൂലുള്ള പ്രഖ്യാപിക്കുകയാ, നമസ്കരിച്ചവരാണോ, നോമ്പ് പിടിച്ചവരാണോ, സക്കാത്തു കൊടുത്തവരാണോ, സദക കൊടുത്തവരാണോ, നന്മകൾ ചെയ്തവരാണോ, ഉംറകൾ ചെയ്തവരാണോ, ഹജ്ജുകൾ ചെയ്തവരാണോ, അസ്റാഇൽ കടന്നു വരുന്ന രൂപം എങ്ങനാ, മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരികയാ, സുഗന്ധമെന്ന പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട്
അസ്രായീല് കടന്നു വരികയാ. നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, നന്മ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, കള്ളു കുടിച്ചുകൊണ്ട്, പെണ്ണു പിടിച്ചുകൊണ്ട്, ഹറാമ് ചെയ്തുകൊണ്ട് ഓടുന്നവരാണോ, നടക്കുന്നവരാണോ, എഴയുന്നവരാണോ? അസ്രായീല് കടന്നു വരുന്ന രൂപം അങ്ങനാ, മുഖമെല്ലാം കറുത്തിരുണ്ടുകൊണ്ട് കടന്നു വരികയാ. ദുർഗന്ധമെന്ന പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് അസ്രായീല് കടന്നു വരികയാ. അസ്രായീല് കടന്നു വന്ന് റൂഹ് പിടിക്കുമ്പോ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരയുകയാ, വേദനിക്കുകയാ, സങ്കടപ്പെടുകയാ, നൊമ്പരപ്പെടുകയാ. അസ്രായീലിനോട് പറയുകയാ, താകാന് കഴിയുന്നില്ലോ, താകാന് കഴിയുന്നില്ലോ, വേദനിക്കുന്നു അസ്രായീല് എന്നതാ പറയുകയാ. അസ്രായീല് പറയുകയാ, അനുഭവിക്കടാ, വേദനിക്കടാ, നൊമ്പരപ്പെടടാ, ഹറാമുകൾ ചെയ്തവരല്ലടാ, തിന്മകൾ ചെയ്തവരല്ലടാ എന്നതാ പറയുകയാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, എല്ലാവരും വേദന കൊണ്ട് പൊളയുമ്പോ, എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വേദന കൊണ്ട് സഹിക്കുമ്പോ, റസൂലുള്ള പറയുകയാ, താങ്ങാൻ കഴിയാതെ ഞാനും നിങ്ങളും ഉണ്ടല്ലോ, കരയുകയാ. അസ്രായീല് കടന്നു വരുന്നത് ഒറ്റയ്ക്കല്ല, അസ്രായീല് റൂഹ് പിടിക്കാതെ കടന്നു വരുന്നത് ഒറ്റയ്ക്കല്ല, ചെറുപ്പക്കാരാ, ഒറ്റയ്ക്കല്ല പെങ്ങളെ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഒരു കൂട്ടം മലക്കുകൾ അതാ കടന്നു വരികയാ. ഒരു കൂട്ടം മലക്കുകൾ ഉണ്ടല്ലോ, എന്നെയും നിങ്ങളുടെ ഈ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ നമ്മുടെ കാലിന്റെ തള്ളവരലിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകൾ അതാ കടന്നു വരികയാ. മുട്ടിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകൾ അതാ കടന്നു വരികയാ. ഏണിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകൾ ഉണ്ടല്ലോ, കടന്നു വരികയാ. നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒരു കൂട്ടം മലക്കുകൾ അതാ കടന്നു വരികയാ. റൂഹ് പിടിക്കുന്നതിന്റെ ക്യാപ്റ്റൻ ആരാ? റൂഹ് പിടിക്കുന്നതിന്റെ നായകനാരാ? റൂഹ് പിടിക്കുന്നതിന്റെ കാവൽക്കാരനാരാ? ഇമാമാരാ? അസ്രായീല് അലൈഹിസ്സലാം. അസ്രായീല് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരികയാ. അസ്രായീല് സമ്മതം കൊടുക്കുകയോ? റൂഹ് പിടിക്കാനെന്റെ പ്രിയമുള്ളവരെ സമ്മതം കൊടുക്കുമ്പോ തള്ളവരലിന്റെ ഭാഗത്തുള്ള മലക്കുകൾ ഉണ്ടല്ലോ, റൂഹ് പിടിക്കുകയാ, വേദനിപ്പിക്കുകയാ, താങ്ങാൻ കഴിയാതെ കരയുകയാ. ഇച്ചിലങ്കോടിന്റെ പരിസരത്തിലൂടെ ഹറാമ് ചെയ്തവരെ, തിന്മകൾ ചെയ്തവരെ, കള്ളങ്ങൾ കാണിച്ചവരെ, മോശത്തരങ്ങൾ ചെയ്തവരെ, നഊദു ബില്ലാഹ്, ഞാനും നിങ്ങളും അതാ കരയുകയാ. അസ്രായീലിനോട് പറയുകയാ, എന്നെ തിരിച്ചു വിടുമോ? എന്നെയൊന്ന് മടക്കുമോ? എനിക്ക് ആഫിയത്ത് തരുമോ? എനിക്ക് ദീർഘായുസ് തരുമോ? എന്റെ ദുനിയാവിലേക്ക് മടക്കി വിടുമോ എന്നതാ പറയുമ്പോ, അസ്രായീലിന്റെ പ്രിയമുള്ളവരെ സമ്മതം കൊടുക്കുമ്പോ തള്ളവരലിന്റെ ഭാഗത്ത് നിന്ന് മലക്കതാ റൂഹ് പിടിക്കുകയാ. റൂഹ് പിടിച്ചുകൊണ്ട് മുട്ടിന്റെ ഭാഗത്തുള്ള മലക്കിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അവിടെ നിന്നുകൊണ്ട് റൂഹ് പിടിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് ഏണിന്റെ ഭാഗത്തേക്കുള്ള മലക്കിന്റെ കയ്യില് മറൂഹദാ ഏൽപ്പിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടു ചെല്ലുകയാ. പടച്ചവനെ, അവിടെ നിന്നുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്തുള്ള മലക്കിന്റെ കയ്യിലേക്ക് നിന്റെ റൂഹദാ കൊടുക്കുകയാ. അവിടെ നിന്നുകൊണ്ട് റൂഹദാ പിടിച്ചുകൊണ്ട് തൊണ്ടക്കൊടിയുടെ ഭാഗത്തുള്ള അസ്രായീലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. അസ്രായീലിനെ കാണുകയാ. അസ്രായീലിന്റെ മുഖമുണ്ടല്ലോ പടച്ചവരെ, കറുത്തു ഇരുണ്ടിരിക്കുകയാ. അസ്രായീലിനോട് കേടുകൊണ്ട് പറയുകയാ, താകാന് കഴിയുന്നില്ലോ, സഹിക്കാന് കഴിയുന്നില്ലോ, എന്നെയൊന്ന് മടക്കി വിടുമോ എന്നതാ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അസ്രായീല് പറയുകയാ, ഇല്ല 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 ഇല്ല. അസ്രായീല് തൊണ്ടക്കുടിയിലൊന്ന് റൂഹ് പിടിക്കുമ്പോ റസൂലുള്ള പറയുകയാ, ആരെങ്കിലും ഒരാ ഇല്ല ഇല്ലാഹ ഇല്ലല്ലാഹ്,
എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ മരണത്തിന്റെ വേദനയുണ്ടല്ലോ ലഘൂകരിച്ചു കൊടുക്കുന്നതാ ദഹലൽ ജന്ന അവർ സ്വർഗത്തിലാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റാഈൽ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കാന മലക്കുകളുമായി കടന്നു വരും. ഓരോ മലക്കുകളും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അവയവങ്ങളുടെ ഭാഗത്ത് നിന്ന് അസ്റാഈൽ സമ്മതം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ തള്ളവരലിന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചു തുടങ്ങും. അവസാനം തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ട് കൊടുക്കും. അസ്റാഈൽ പിടിക്കും, അസ്റാഈൽ പിടിക്കുമ്പോ ഞാനും നിങ്ങളും അസ്റാഈലിനോട് കരഞ്ഞിട്ട് പറയും, അസ്റാഈലേ താങ്ങാൻ കഴിയുന്നില്ല, അസ്റാഈലേ വേദനിക്കുന്നു, അസ്റാഈലേ എന്നെ ഇച്ചിലങ്കോടിന്റെ ദുനിയാവിലേക്ക് എന്നെ മടക്കി വിടണമെന്ന് പറയുമ്പോ അസ്റാഈൽ പറയുമെടാ ചങ്ങാതി സമയമില്ലടാ, ആഫിയത്തില്ലടാ, ദീർഘായുസില്ലടാ, നിന്നെ ഇനി തിരിച്ചു വിടാൻ കഴിയില്ലടാ, നീ മരണത്തിന്റെ വേദന അനുഭവിച്ചേ ഈ ദുനിയാവിൽ നിന്ന് വിട പറയണമെന്ന് അസ്റാഈൽ പറഞ്ഞിട്ട് എന്റെയും നിങ്ങളുടെ റൂഹന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുമെന്ന. എന്നാൽ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ചില ആളുകൾ മരണത്തിന്റെ സമയത്തെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന. ചില ആളുകൾ അസ്റാഈൽ തൊണ്ടക്കുഴിയിൽ നിന്ന് വേദനിപ്പിച്ച് റൂഹ് ഇങ്ങനെ പിടിക്കണ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന. അല്ലാഹുവേ അലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന വിഭാഗങ്ങളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ, അല്ലാ കബൂലാക്കണേ. അല്ലാ ഞാൻ ചോദിക്കട്ടെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അല്ലാഹു തരണ പ്രതിഫലം എന്താ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പറയുന്നു, അവരുടെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ പ്രകാശിച്ചു നിൽക്കുമെന്ന. അവരുടെ മുഖം വല്ലാതെ പ്രകാശിച്ചിരിക്കുന്ന. ചില ആളുകളൊക്കെ പറയുന്ന ഒരു പരാതി ഉണ്ട്, ഉസ്താദേ ഞങ്ങൾ കറുത്തുപോയി. ഉസ്താദേ എന്താ പറയണേ? ഞങ്ങൾ കറുത്തുപോയി ഉസ്താദേ, ഞങ്ങളുടെ ശരീരം കറുത്തിരുണ്ടിരിക്ക ഉസ്താദേ. ഇപ്പൊ കാസർഗോഡുകാര് ഏറ്റവും കൂടുതൽ ക്രീം തേച്ച് വെളുക്കാൻ നോക്കുന്ന ആൾക്കാരാ അല്ലേ? അല്ലെന്ന് പറയാൻ പറ്റൂല. ഇപ്പോ ഞാൻ അതിന്റെ പേരൊന്നും പറയണില്ല, എന്നോട് കുറച്ച് കൂട്ടുകാർ പറഞ്ഞ ഉസ്താദേ ഏറ്റവും കൂടുതൽ ക്രീം വിറ്റ് പോകണുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രീം വിറ്റ് പോകണുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുക, ഒരു ക്രീം ഇട്ട് വെളുക്കണ്ട. നമ്മുടെ പള്ളിയിലെ ഫൈസി ഉസ്താദ് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ജനാസികളുടെ ചാര വന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാ ഇവൻ മരിച്ചു കിടക്കണത് പോലെ, ഇവന്റെ മുഖത്തെ പുഞ്ചിരി പോലെ പടച്ചവനെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും ഞങ്ങളുടെ മുഖത്ത് നിലനിർത്തി തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ അസ്റാഈൽ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയപ്പൊക്കോ. അള്ളാഹു അങ്ങനെ മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനി കൈയും കാലൊക്കെ പൊക്കാൻ പറയണ വേറൊന്നുമല്ല, പത്തു ദിവസമായി നിങ്ങൾ പത്തു ദിവസവും ഇതിൻ്റെ ശബ്ദം കേട്ട് അടിച്ചിരിക്കണവരായിരിക്കും. സ്വാഭാവികമായിട്ടും ചിലരവിടെ ഇരുന്ന് ഉറങ്ങും, ചിലരവിടെ ഇരുന്ന് നെവർ മൈൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഒന്ന് കൈയും കാലൊക്കെ പൊക്കുമെന്നുണ്ടോ സ്വാഭാവികമായിട്ട് വയലിലേക്കൊരു ശ്രദ്ധ വരും. അതിനാണ് ഇൻഷാല്ലാ ഉസ്താദേ ഞങ്ങളിൻ്റെ പൊക്കൂല എന്നാൽ തീരുമാനമെങ്കിൽ കുഴപ്പമൊന്നുമില്ലപ്പോൾ, എനിക്ക് വിഷയമൊന്നുമില്ല. അള്ളാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ വേദന അറിഞ്ഞേ ഈ ദുനിയാവിൽ നിന്ന് വിട പറയൂ. ഉസ്താദേ ഞാനിവിടുത്തെ മന്ത്രിയല്ലേ ഉസ്താദേ? ഉസ്താദേ ഞാനിവിടുത്തെ ഖത്തീബല്ലേ ഉസ്താദേ? ഉസ്താദേ ഞാനിവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ ഉസ്താദേ? ഉസ്താദേ ഇച്ചലങ്കോടിന്റെ വയലിന്റെ ദിവസങ്ങളിൽ പത്താമത്തെ ദിവസം വയൽ പറഞ്ഞ ഞാനല്ലേ പടച്ചവനെ? എന്നെ നീ വെറുതെ വിടണേ അല്ലാ എന്ന് പറഞ്ഞു പടച്ചവനോട് ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ വേദന അറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയുന്നതാ. പക്ഷേ മരിക്കുമ്പോ എങ്ങനെ മരിക്കാൻ കഴിയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഏകദേശം ഒരു 4 മാസം മുമ്പ് വയനാട് ജില്ലയിൽ ഒരു വയലിന് പോയി. അപ്പൊ ഞാനിങ്ങനെ ട്രെയിൻ ഇരിക്കുന്ന സമയത്ത് കോഴിക്കോട്ടേക്ക് ഇങ്ങനെ പോവാ, എന്റെ മുമ്പിൽ ഒരു 4 ചെറുപ്പക്കാരിരിക്കണുണ്ട്. ഈ 4 ചെറുപ്പക്കാരിൽ ഒരുത്തൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എവിടെയോ കണ്ടു പരിചയമുണ്ട്. എന്താ പറഞ്ഞ എവിടെയോ കണ്ടു പരിചയമുണ്ട്. അവനെ തൊപ്പി വെച്ചിട്ടില്ല. ഉസ്താദ് ആ തൊപ്പി എന്നെടുത്ത് വെക്കുവോ? ഞാൻ തൊപ്പി എടുത്ത് വെച്ചു.
മനസ്സിലായി ഉസ്താദെ, ഷാളും കൂടി ഒന്ന് എടുത്തിടുവോ? ഞാൻ ഷാളും ഇങ്ങനെ തോളത്തെടുത്തിട്ടു. ഉസ്താദാണ് ആഷിക്ക് താരം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ആള്, പൊക്കമില്ലെന്നുള്ള വർക്കില്ല കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാള്. ആ സമയത്ത് ഞാൻ ഇവൻ എന്നോട് പറയും, ഉസ്താദെ ഞാൻ നിങ്ങളുടെ വയലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നീ കേട്ടിട്ടു എന്നെ എന്താ പെട്ടെന്ന് മനസ്സിലാകാനെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഉസ്താദിൻ്റെ വയൽ ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുമ്പോൾ അതിലൊക്കെ വെളുത്തിട്ടാ ഉസ്താദ്, നേരിട്ട് കാണുമ്പോൾ കറുത്തിട്ടാ. വഹീമ നൽകുമാറാവട്ടെ. അള്ളാഹു മരിക്കണ സമയത്ത് അള്ളാഹു പുഞ്ചിരി അള്ളാഹു നിലനിർത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഇപ്പം നമ്മൾ പല്ല് തേക്കും, പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, ക്ലോസപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, ഉമുക്കിരി ഉപയോഗിക്കുന്നവരുണ്ട്, പല്ല് തേക്കാത്ത ചില ഹമുക്കുകളുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എന്തിനും ഏതിനും ഓരോ കമ്പനിയുടെ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞതുപോലെ മരിക്കുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുന്നവരുണ്ട്, അതില്ലാതെ മരിക്കുന്നവരുണ്ട്. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മരിക്കണമെങ്കിൽ അള്ളാഹുന്റെ റസൂൽ പറയാ, നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് മരണത്തിന്റെ വേദന കുറയുമെന്ന, അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുമെന്ന, ഈ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിച്ചാൽ മോനെ അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഖബറല്ലാതെ വേറൊരു തടസ്സവും ഇല്ല. അല്ലാഹുവേ അങ്ങനെ മരിക്കാൻ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിച്ചാൽ ഗുണം ഏതാ? ഒന്ന്, മരണത്തിന്റെ വേദന ലഘൂകരിക്കും. രണ്ട്, അവരെ പ്രിയപ്പെട്ടവരെ മുഖം പ്രകാശിച്ചുകൊണ്ട് മരിക്കും. മൂന്ന്, ദഖലൽ ജന്ന ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് സ്വർഗത്തിലേക്ക് കടക്കുമെന്ന. അല്ലേ, ഇപ്പോ യൂട്യൂബിന്റെ കാലഘട്ടമാ, ഇപ്പോ യൂട്യൂബിന്റെ കാലഘട്ട. കോവിഡിന് മുമ്പ് നമ്മുടെ താത്താമാരും കാക്കാമാരും ഒക്കെ വയല് കേൾക്കാൻ വേണ്ടി ഉറൂസുകളിൽ നിറസാന്നിധ്യമായിരുന്ന സമയമായിരുന്നു. പക്ഷേ കോവിഡ് സമയത്ത് ഒരുപാട് ഓൺലൈൻ മജ്‌ലിസും അതും ഇതും ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ യൂട്യൂബ് തരംഗമായി മാറി, നമ്മുടെ യൂട്യൂബ് തരംഗമായി മാറി. ഞാൻ നിങ്ങളോട് പറയാ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സദസ്സിൽ ഇരിക്കുന്നവർ ഭാഗ്യവാന്മാരാ. കാരണം ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന സ്വർഗത്തിൻ്റെ വേദിയിലേക്ക് കടന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത സൗഭാഗ്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഈ നാലേ നാല് കാര്യങ്ങൾ മരണത്തിൻ്റെ വേദന ലഘൂകരിക്കുന്ന ഈ നാലേ നാല് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ സദസ്സിൽ നിന്ന് വിട പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ 14 ദിവസത്തെ വയല, 14 ദിവസം കഴിയുമ്പോൾ 14 വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലേ സാറേ, 14 വിഷയങ്ങൾ. ചില ആളുകളുണ്ട് ഇന്നത്തെ ഉസ്താദ് തെക്കുന്നു വരുന്ന ഉസ്താദ, അപ്പൊ ഇന്ന് ഉസ്താദ് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും. ഇന്നലെ വന്ന ഉസ്താദ് മലപ്പുറത്ത് നിന്ന് ഉസ്താദാ, ഉസ്താദ് അപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ട് പോകും. ഇനി അടുത്ത ദിവസം വരാൻ പോണ ഉസ്താദ് അവിടെ നിന്ന് വരുന്ന ഉസ്താദാ, ഉസ്താദ് വന്ന് മൈക്ക് സെറ്റൊക്കെ തിന്നിട്ട് ഉസ്താദ് പോവും, ഉസ്താദിന്റെ ശൈലി കേൾക്കാം. അങ്ങനെ ഒന്നും വന്നിരുന്നിട്ട് കാര്യമില്ല. പറയണ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ കിട്ടി. ഞാൻ പറഞ്ഞു അല്ലാത്ത സൗഭാഗ്യം 14 ദിവസമൊക്കെ വയലിന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ല. ഇതിന്റെ കമ്മിറ്റിക്കാരൻ അൽഹംദുലില്ല ഉഷാറാണ്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുമ്പോ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, റസൂലുള്ളാ അതാ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരികയാ, എന്നിട്ടതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇസ്സത്തോടെ മരിക്കണോ, റാഹത്തോടെ മരിക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് മരിക്കണോ എന്ന് സഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബത്ത് അതാ പറയുകയാ, യാ റസൂലല്ലാ മരിക്കണം നബിയേ, ഈമാനോടെ മരിക്കണം നബിയേ, ഇസ്സത്തോടെ മരിക്കണം നബിയേ, റാഹത്തോടെ മരിക്കണം നബിയേ. ആദരവാകുന്ന പ്രവാചകൻ അതാ പറയുകയാ, നാല് കാര്യങ്ങൾ, നാല് കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ പ്രിയമുള്ളവരെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ. ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒന്നാമത്തേതേതാ ആദരവാകുന്ന പ്രവാചകൻ അതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ, ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്താൽ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ. ഹയ്യ അലസ്സലാ
ഹയ്യാലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ, നമസ്കരിക്കുന്നവരാരാ, ഇബാദത്ത് ചെയ്യുന്നവരാരാ, സുജൂദ് ചെയ്യുന്നവരാരാ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, വെറുതെ നമസ്കരിച്ചാല് പോരാ, വെറുതെ സുജൂദ് ചെയ്താല് പോരാ, ഇഖ്ലാസോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ പൊരുത്തം കരഗതമാക്കാൻ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്താൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുന്നതാ, മരണത്തിന്റെ വേദനയുണ്ടല്ലോ ലഘൂകരിക്കുന്നതാ, സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആയിരക്കണക്കാന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂലേ, ആയിരക്കണക്കാന സഹാബത്തിനോട് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാ, നമസ്കരിക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന തീജ്വാലയുള്ള നരകമോ, നമസ്കരിക്കുന്നവർക്ക് എന്റെ പ്രിയമുള്ളവരെ നരകത്തിന്റെ തീക്കുണ്ടാരമുള്ള നരകമോ, റസൂലുള്ളയദാ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്തദാ ചോദിക്കുകയാ, യാ റസൂലല്ലാ, നമസ്കരിക്കുന്നവർക്ക്, ഇബാദത്ത് ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് എന്തിനാണ് നബിയേ വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് റസൂലേ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അവര് പള്ളിയിലേക്ക് കടന്നു വരുന്നവരോ, നാട്ടുകാരെ കാണിക്കാൻ നമസ്കരിക്കുന്നവരോ, പള്ളിയുടെ ഖതീബിനെ കാണിക്കാൻ നമസ്കരിക്കുന്നവരോ, പാടില്ല പാടില്ല പാടില്ല, മദീനയുടെ നായകനതാ പറയുകയാ, മരിക്കുമ്പോ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാ, അതബോടെ നമസ്കരിക്കുന്നവരാ, ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യുന്നവരാ, നാദോ നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കാന സ്വാധുക്കളാകുന്ന പച്ചമ്പളങ്കാർക്ക്, ഇച്ചിലങ്കോടുകാർക്ക്, കാസർഗോഡുകാർക്ക് അതുപോലെ മരിക്കാൻ സൗഭാഗ്യം കൊടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ ആരാണോ നമസ്കരിക്കുന്നത്, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നിസ്കരിക്കണവരല്ല, നിസ്കരിക്കാം പള്ളിയിൽ ചെന്നിട്ട് ഇഖ്ലാസോടെ അദബോടെ തഖ്വയോടെ പടച്ചവന്റെ പ്രീതി കരഗതമാക്കാൻ, പടച്ചവന്റെ കരുണ കരഗതമാക്കാൻ നമസ്കരിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ദഖലൽ ജന്ന, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും മരണത്തിന്റെ വേദന ലഘൂകരിക്കുകയും ദഖലൽ ജന്ന, അവർ സ്വർഗത്തിലാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, പടച്ചവന്റെ പൊരുത്തം ലഭിക്കാൻ അല്ലാന്റെ കരുണ കരഗതമാക്കാൻ നമസ്കരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ ഇനി റമദാൻ വരുക, റമദാൻ വരുമ്പോ നമ്മുടെ പള്ളിയിൽ ആക്റ്റീവ് ആകുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലെ, റമദാനിന്റെ പിറ കാണുമ്പോ പള്ളിയിൽ ചില ആളുകൾ വരും, എന്നിട്ട് പിന്നെ ഓറിന്റെ കയ്യിലാ ഭരണം മുഴുവനും, ഓറിന്റെ കയ്യിലാ ഭരണം മുഴുവനും വന്നിട്ട് പള്ളിയുടെ ഉസ്താദ് എങ്ങാനും ഒന്ന് സ്പീഡ് കൂട്ടി, നിസ്കാരത്തിൽ സ്പീഡ് കൂട്ടിയാൽ ഓരത് പരാതി, നിസ്കാരത്തിൽ സ്പീഡ് കുറച്ചാൽ അത് പരാതി, ഈത്തപ്പുറത്തിന് കുരുവില്ലെങ്കിൽ അതിന് പരാതി, കന്നി കുപ്പില്ലെങ്കിൽ അതിന് പരാതി. അങ്ങനെ റമദാൻ ആകുമ്പോൾ പള്ളിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹീമ നൽകുമാറാവട്ടെ. ഞാൻ പറയാ, റമദാനിൽ മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്, റജബിന് മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്, ശഅബാനിന് മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിനക്കെന്റെ പ്രിയപ്പെട്ടവരെ അഞ്ചു വക്കത്ത് നിസ്കരിക്കുമ്പോഴും
ആ പള്ളിയിൽ കയറിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ നമസ്കരിക്കണം. അല്ലാഹു റസൂല് പറയാ, ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്ക് എന്തിനാ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നമസ്കരിക്കുമ്പോ ഇഖ്ലാസ് ഇല്ലാതെ നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉർവത്തു ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മഹാനവരുകളുണ്ട്, മഹാനവരുകളുണ്ട്. നിസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കണമെന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് തരുന്ന ഒരു ചരിത്രമാ. പടച്ചവനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്കരിക്കണമെന്ന് പറയുന്ന ചരിത്രമാ അല്ലേ. നമ്മളൊക്കെ നമ്മളൊക്കെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുമ്പോ ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ആളുകളുണ്ട്. എങ്ങനെയാപ്പാ പള്ളിയിൽ വരും, നമ്മുടെ ഫൈസി ഉസ്താദ് കൈകെട്ടും, ഞാനും നിങ്ങളും വന്ന് പുറകിൽ ഇങ്ങനെ കൈകെട്ടും. കൈകെട്ടണ സമയത്ത് ഉസ്താദ് ഇങ്ങനെ ഫാത്തി ഓതുമ്പോ ചില ആളുകളുണ്ട് ഇങ്ങനെ ക്ലോക്കി നോക്കും, പടച്ചവനെ ചങ്ങാതി എപ്പോഴാ നിർത്തണേ, എപ്പോഴാ ആമീൻ പറയണേ, വലിയ സൂറത്താണല്ലോ അതിനെ, നിർത്തിയാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ആളുകളുണ്ട്. ചില ആളുകളുണ്ട് നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഓർമ്മ വരുന്നു, പടച്ചോനെ ഞാൻ പുറത്തൂരിയിട്ടിരിക്കണ എന്റെ അഡിഡാസിന്റെ ഷൂ ആരെങ്കിലും അടിച്ചോണ്ട് പോകുമോ റബ്ബേ, എന്ത് ചിന്ത പറഞ്ഞത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തിലാണ്. നമ്മുടെ താത്തമാരൊക്കെ രാവിലെ മത്തിയും മേടിക്കും ഇറച്ചിയും മേടിക്കും, എന്നിട്ട് ഉച്ചയ്ക്ക് ദുഹറിന് കൈകെട്ടുമ്പോൾ ഓർക്കണം, പടച്ചോനെ ഇന്ന് എന്ത് കറിയാ വെക്കുക, ഇന്ന് എന്ത് കറിയാ വെക്കുക പടച്ചോനെ എന്ന് തീരുമാനിക്കണത് നിസ്കാരത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുക. എന്നോട് ഇന്നലെ ഒരാൾ എന്നോട് പെട്ടെന്ന് വിളിച്ചു, എന്നോട് പറയാം, ഉസ്താദെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോൾ ഉസ്താദ് നിങ്ങളുടെ കാര്യം ഓർത്ത് അങ്ങനെ വിളിച്ച ഉസ്താദ്, എന്താ പറഞ്ഞേ ഉസ്താദെ നിസ്കരിക്കുമ്പോഴാണെങ്കിൽ ഉസ്താദെ സർവ്വ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരണേ. ശരിയാ, നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് ബിസിനസ് ഓർമ്മ വരണേ, നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമ്മുടെ കിടപ്പറിലെ രഹസ്യം ഓർമ്മ വരണേ, നമുക്ക് നിസ്കരിക്കുമ്പോഴാണ് നമ്മുടെ കടക്കാരുടെ മുഖം ഓർമ്മ വരണേ, നമുക്ക് നിസ്കരിക്കുമ്പോഴാണ് നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ നമുക്ക് ഓർമ്മ വരുന്നേ. പാടില്ല, നിസ്കരിക്കുമ്പോ ഈമാനോടെ അദബോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവത്തു ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മഹാനവറുകളുണ്ട്, ആ മഹാനവറുകളുടെ കാല് പഴുത്തുപോയി, പഴുത്തുപോയി. വൈദ്യന്മാര് പറഞ്ഞു കാല് മുറിച്ചു കളയണം, പക്ഷെ ഉർവത്തു ബിൻ സുബൈർ പറഞ്ഞു ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കൂല, ഒരു മരുന്ന് പോലും ഞാൻ കുടിക്കൂല, എന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ കടാര ഇറക്കി വെച്ചോളാം പറഞ്ഞു. ഒരു മരുന്ന് പോലും കുടിക്കാതെ ഉർവത്തു ബിൻ സുബൈർ തങ്ങളുടെ കാല് ഒരു വേദന പോലും ഇല്ലാതെ വൈദ്യന്മാരെ പ്രിയപ്പെട്ടവരെ മുറിച്ചു കളഞ്ഞു. കാരണം എന്തേ, കാരണം എന്തേ? ഇപ്പോ എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എനിക്ക് ഹാർട്ടിനൊരു ബ്ലോക്ക് വന്നു, ഞാൻ നേരെ എന്ത് ചെയ്യാം, കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ പോയി കാണിക്ക, ഡോക്ടർ പറയാ ഉസ്താദെ എല്ലാ ദിവസവും ഇറച്ചി കഴിച്ച് കഴിച്ച് കൊളസ്ട്രോൾ കൂടിയിട്ട് ബ്ലോക്കാ ഉസ്താദെ, എങ്ങനെയെങ്കിലും ആ ബ്ലോക്ക് എന്ത് ചെയ്യണം, ഒന്ന് കളയണം, അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയാ. അപ്പോൾ ഡോക്ടർ പറയും ഒരു ദിവസം മുന്നേ വന്ന് എന്ത് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും. ഒരു ദിവസം മുന്നേ വന്ന് ഹോസ്പിറ്റൽ, മെട്രോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മിംസിലോ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അങ്ങനെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഒന്നോ രണ്ടോ ദിവസം മുമ്പേ വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറയും. എന്തിനാ പറയണേ, എന്തിനാ പറയണേ? അനസ്തീഷ്യയുടെ ഡോക്ടറെ നമ്മൾ കാണേണ്ടതുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ മയക്കുന്ന, നമ്മുടെ ബോധം കെടുത്തുന്ന ഒരു ഡോക്ടറുണ്ട്. അനസ്തീഷ്യ എന്ന് പറയുന്ന മരുന്ന് കുത്തിവെക്കുന്ന ഒരു ഡോക്ടറുണ്ടാവും. ആ ഡോക്ടറിനെ വന്ന് കണ്ട് ദിവസം നിശ്ചയിച്ച് ആ മരുന്ന് കയറ്റിയിട്ട് മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാറുള്ളൂ, ഡോക്ടർമാര് കടാര കുത്തിയിറക്കാറുള്ളൂ. സിസേറിയൻ ചെയ്യുന്ന സഹോദരിമാര് അവരുടെ ശരീരത്തിലേക്ക് സിസേറിയൻ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് അവരെ മയക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. ഒരാൾക്ക് കൈ മുറിഞ്ഞു, ആ കൈയിലൊന്ന് സ്റ്റിച്ച് ഇടണമെങ്കിൽ പോലും ആ കൈയുടെ ചുറ്റുഭാഗത്തും എന്റെ പ്രിയപ്പെട്ടവരെ മരവിപ്പിച്ചിട്ട് സ്റ്റിച്ച് ഇടാറുള്ളൂ. എന്നാൽ ഉർവത്തു ബിൻ സുബൈർ എന്ന് പറയുന്ന മഹാനവറുകളുടെ കാല് പഴുത്തു, ഒരു മരുന്ന് പോലും കഴിക്കാതെ വൈദ്യന്മാര് ആ മഹാനവറുകളുടെ കാല് മുറിച്ചു കളഞ്ഞു. എന്തു വിദ്യയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്, പഠിച്ചോ? നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ പഠിച്ചോ? നമ്മളൊക്കെ റജബ് മാസം കടന്നു വന്നപ്പോ ഞാനും നിങ്ങളും എല്ലാം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. റജബ് മാസം കടന്നുപോയി, ശഅബാനിലേക്ക് നമ്മൾ കടന്നു. ഇന്നത്തെ ഇശാ നിസ്കാരത്തിന് ശേഷം പോലും നമ്മുടെ ഫൈസി ഉസ്താദും നമ്മുടെ മുദരിസ് ഉസ്താദും മറ്റു മുഅല്ലിമീങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അത് കഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തല്ലോ,
റമദാൻ ഒരുപാട് പ്രതിഫലങ്ങളുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് ആഹ്ലാദമുള്ള റമദാൻ ഉണ്ടല്ലോ ഞങ്ങളിലേക്ക് ആഗതമാക്കണ അല്ലാ. അത് കഴിഞ്ഞ് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ വഫിക്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. പടച്ചവനെ നമസ്കരിക്കാൻ, നോമ്പ് പിടിക്കാൻ, സദഖ കൊടുക്കാൻ, നന്മകൾ ചെയ്യാൻ വതിലാവത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരോട് പറയുകയാ, ഉർവത്തു ബിനു സുബൈർ തങ്ങളുടെ ചരിത്രമുണ്ടല്ലോ, ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ. നിസ്കരിക്കാർ മനസ്സില്ലാത്തവരോട് പറയുകയാ, ഇന്ന് സുബഹി നമസ്കരിക്കാത്തവരെ, ദുഹുർ നമസ്കരിക്കാത്തവരെ, അസ്ർ നമസ്കരിക്കാത്തവരെ, മഗ്രിബ് നമസ്കരിക്കാത്തവരെ, ഇശ നമസ്കരിക്കാത്തവരെ, നമസ്കരിച്ചു കൊള്ളുക പാടില്ല, പാടില്ല. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹയ്യ അല സ്വലാ ഹയ്യ അല ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉർവത്ത് ബിനു സുബൈർ തങ്ങളതാ നമസ്കരിക്കുകയാ, ഇബാദത്ത് ചെയ്യുകയാ, നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ. ഉർവത്തു ബിനു സുബൈറദാ നിന്നുകൊണ്ട് നമസ്കരിച്ച് നമസ്കരിച്ച് കാലുണ്ടല്ലോ പഴുക്കുകയാ, ചോരയുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ മക്കളതാ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വൈദ്യന്മാര് ഉർവത്തു ബിനു സുബൈറദങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുകയാ, പരിശോധിക്കുകയാ. എന്നിട്ടതാ ഉർവ തങ്ങളോട് പടച്ചവനെ പറയുകയാ, കാല് മുറിക്കണമല്ലോ, അപകടമാണല്ലോ, ദുരിതമാണല്ലോ, ദുരന്തമാണല്ലോ, മുറിച്ചുകൊള്ളുക, മുറിച്ചുകൊള്ളുക. ഉർവത്തുമൊരു സുബൈറദാ ദേഷ്യപ്പെടുകയാ, മുറിക്കാൻ പാടില്ല, അനുവാദമില്ല, സമ്മതമില്ല, കാല് മുറിച്ച് കളയാ പാടില്ല. കൈ തന്നതല്ല, കാല് തന്നതല്ല, മൂക്ക് തന്നതല്ല, ആരോഗ്യം തന്നതല്ല, രോഗം തന്നതല്ല, അതെടുത്തു കഴിയാ കഴിവുള്ളവനല്ല. വൈദ്യന്മാര് ഓടുകയാ, വൈദ്യന്മാര് വീടുകളിലേക്ക് ഓടുകയാ. പടച്ചവനെ മണിക്കൂറുകൾ കഴിയുകയാ, പടച്ചവനെ ദിവസങ്ങൾ കഴിയുകയാ, പടച്ചവനെ മാസങ്ങൾ കഴിയുകയാ. ഉർവതങ്ങളതാ നമസ്കരിക്കുകയാ, നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയാ. പടച്ചവനെ കാലുണ്ടല്ലോ വീണ്ടും അതാ പഴുക്കുകയാ, കാലുണ്ടല്ലോ വീണ്ടും അതാ ചീഞ്ചലം വരികയാ, കാലുണ്ടല്ലോ വീണ്ടും അതാ ചീഞ്ചലം വന്നുകൊണ്ട് പഴുക്കുമ്പോ വൈദ്യന്മാരതാ രണ്ടാമത് വീണ്ടും അതാ കടന്നു വരികയാ. ഉർവതങ്ങളുടെ കാലതാ പരിശോധിക്കുകയാ, ഉർവതങ്ങളോട് പറയുകയാ, ദുരിതമാ അപകടമാ പ്രതിസന്ധിയാ പ്രയാസമാ, കാല് മുറിച്ച് കളയേണ്ടതാണല്ലോ. കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ കാലിലെ പഴുപ്പുകളുണ്ടല്ലോ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക് പടരുന്നതാ. അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ മഅദല്ലാ നമസ്കരിക്കാൻ കഴിയൂല, ഇബാദത്ത് ചെയ്യാൻ കഴിയൂല, സുജൂദ് ചെയ്യാൻ കഴിയൂല. പടച്ചവനെ ഉർവതങ്ങൾ പറയുകയാ, മുറിച്ചുകൊള്ളുക, കാലുണ്ടല്ലോ അറുത്തുകളയുക, എടുത്തുകളയുക, നമസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ കാലതാ മുറിച്ചുകൊള്ളുക എന്നതാ ഉർവതങ്ങൾ പറയുമ്പോ. പടച്ചവരെ വൈദ്യന്മാര് പറയുകയാ, കാല് മുറിക്കുമ്പോ തങ്ങളെ വേദന അതാ എടുക്കുമല്ലോ.
കാല് മുറിച്ച് കളയുമ്പോ, കാലിലേക്ക് കടാര ഇറക്കുമ്പോ നിങ്ങൾക്ക് വേദന താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് തങ്ങളേ ഒരു കോപ്പ വീര്യം കൂടിയ കള്ള് തരാമല്ലോ. ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് മുറിക്കുന്നത് അറിയാൻ കഴിയൂല. പടച്ചവരെ ഉർവതങ്ങൾ പറയുകയാ, കള്ള് കുടിക്കാൻ പാടില്ല, കള്ള് ഹറാമാ, കള്ള് അനുവദനീയമല്ല, അത് കുടിക്കാൻ പാടില്ല. ഇച്ചിലങ്കോടിന്റെ പരിസരത്തിലൂടെ കള്ള് കുടിക്കുന്നവരുണ്ടോ? സിഗരറ്റ് വലിക്കുന്നവരുണ്ടോ? ഹാൻസ് വെക്കുന്നവരുണ്ടോ? കൂള് വെക്കുന്നവരുണ്ടോ? ഈ റജബ് മാസം അതാ കടന്നുപോയല്ലോ, ശഅബാനിലൂടെ കടന്നു പോകുകയാണല്ലോ, റമദാനിലേക്ക് കടക്കാൻ പോകുകയാണല്ലോ. എന്റെ ചെറുപ്പക്കാരാ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതാ. ഉർവതങ്ങൾ പറയുകയാ, കള്ളു കുടിക്കാൻ പാടില്ലോ, കള്ളനുവദനീയമല്ലോ, കള്ള് ഹറാമാ. ഉർവതങ്ങൾ അതാ പറയുമ്പോ വൈദ്യന്മാർ ചോദിക്കുകയാ, പിന്നെങ്ങനാണ് തങ്ങളെ കാല് മുറിക്കുന്നത്? എങ്ങനാണ് തങ്ങളെ? ഉർവതങ്ങൾ പറയുകയാ, അടുത്ത വക്കത്തിന്റെ സമയമാകുമ്പോ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ, നിങ്ങൾ എന്റെ കാല് മുറിച്ചു കൊള്ളുക. നമസ്കരിക്കാൻ ഞാനതാ നിസ്കരിക്കുമ്പോ, ഞാനതാ വജഹത്തോതുമ്പോ, ഞാനതാ ഫാത്തിഹ ഓതുമ്പോ, ഞാനതാ പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ, എന്റെ കാലതാ മുറിച്ചു കൊള്ളുക. പടച്ചവനെ വൈദ്യന്മാർ അത്ഭുതപ്പെടുകയാ, വൈദ്യന്മാർ കടന്നു വരികയാ. അടുത്ത വക്കത്തിന്റെ സമയമാകുമ്പോ ഉർവതങ്ങളതാ പടച്ചവനെ നിസ്കരിക്കാൻ നെയ്യത്ത് വെച്ചുകൊണ്ട് കൈകെട്ടുകയാ. എന്നിട്ടതാ വജഹത്ത് ഓതുകയാ, എന്നിട്ടതാ ഫാത്തിഹ ഓതുകയാ, എന്നിട്ടതാ നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ടല്ലോ ഓതുകയാ, പാരായണം ചെയ്യുകയാ. ആ സമയത്ത് ഉറുവാ തങ്ങളുടെ പഴുപരുത്ത കാലുണ്ടല്ലോ, വൈദ്യന്മാര് മുറിക്കുകയാ. പടച്ചവനെ ഉറുവതങ്ങൾ അറിഞ്ഞില്ല, ഉറുവതങ്ങൾ വേദനയെടുത്തില്ല. ഉറുവതങ്ങളെ കാല് മുറിച്ചു കളയുമ്പോ കാലിൽ നിന്ന് ചോരയതാ കടന്നു വരികയാ, കാലിൽ നിന്ന് പടച്ചവരെ ചീഞ്ചലമതോ കടന്നു വരികയാ. ഉറുവതങ്ങളതാ വേദന എടുക്കാത്തതെന്താ? നമസ്കരിക്കുമ്പോ പടച്ചവരെ പേടിച്ചുകൊണ്ട് നമസ്കരിച്ചവരാ. അവർക്ക് നമസ്കരിക്കുമ്പോൾ ദുനിയാവില്ല, മഹാരഥന്മാർ അങ്ങനെ. അവർക്ക് നമസ്കരിക്കുമ്പോ അവർക്കെന്റെ പ്രിയമുള്ളവരെ ഇബാദത്ത് ചെയ്യുമ്പോ ദുനിയാവുമായി ബന്ധമില്ല, മക്കളുമായി ബന്ധമില്ല, കുടുംബമായി ബന്ധമില്ല, ഭാര്യയായി ബന്ധമില്ല, കൂട്ടുകാരുമായി ബന്ധമില്ല, സമ്പത്തുമായി ബന്ധമില്ല, ഹറാമുമായി ബന്ധമില്ല, മറ്റുള്ള ചിന്തകളുമായി ബന്ധമില്ല. ഉർവതങ്ങളതാ നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നമസ്കരിച്ചവരാ, തഖ്വയോടെ നമസ്കരിച്ചവരാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, മോനെ എന്നെ നിറഞ്ഞിരിക്കുന്ന ഇച്ചിലം കോടുകാരെ, ഈ മനോഹരമാകുന്ന സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉസ്താദേ ഇനി ഒരു വക്കത്ത് പോലും നിസ്കാര കളയൂല. ഇത് ശഅബാനാണല്ലോ, റമദാൻ വരികയാണല്ലോ ഉസ്താദേ, ഇന്നത്തെ വയത് കൊണ്ടൊരു മാറ്റം വേണമല്ലോ. എന്നാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നതോ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ ആരാണോ നമസ്കരിക്കുന്നത്, അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ 18 വയസ്സുള്ള പെൺകുട്ടികളുടെ വാപ്പമാർ ഇവിടെ ഉണ്ടാകും അല്ലെ. ഇവിടെ കല്യാണം പറയാൻ 18 അല്ലേ ഉസ്താദെ, പെണ്ണുങ്ങളുടെ ഒളിച്ചോടിയില്ലെങ്കിലും 18, ഒളിച്ചോടിയാൽ 17, 16,
പതിനഞ്ച് അല്ലെ, ചില മക്കളുണ്ട് 17.5 വയസ്സാകുമ്പോൾ മതിലിയാടാൻ പഠിക്കില്ല, കാരണം എന്തേ എൻ്റെ ഇച്ഛ 18 വയസ്സാകുമ്പോൾ ഡ്യൂക്ക് ബൈക്ക് ആയിട്ട് വരും. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിച്ചു കുമാർ ആവട്ടെ. ഞാൻ പറയണത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു വിടുമ്പോൾ ഫലുഫറു ബിദാത്തി ദീൻ, ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യണം, കെട്ടിച്ചു കൊടുക്കണം. ഒരിക്കലും നിസ്കരിക്കാത്തവർക്ക് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. ഞാന് കൊല്ലത്ത് അയത്തിലും മാലിക്കര പള്ളിയിലെ ഖത്തീബായി സേവനം ചെയ്യുന്ന സമയത്ത് പഠിച്ചവനെ എന്നോട് ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ അടുത്ത ആഴ്ച എൻ്റെ മോളുടെ കല്യാണമാ ഉസ്താദ് പങ്കെടുക്കണം, അടുത്ത ആഴ്ച എൻ്റെ മകളുടെ കല്യാണമാ ഉസ്താദ് പങ്കെടുക്കണം. ഞാൻ ചോദിച്ചു നിങ്ങളെ കെട്ടാൻ പോകുന്ന മകന്റെ യോഗ്യത എന്താ, വെറുതെ ചോദിച്ചതാ. ഉസ്താദേ അവനക്ക് കോടിക്കണക്കാണ് രൂപയുടെ ആസ്തിയുണ്ട് ഉസ്താദ്. എന്താ പറഞ്ഞേ, കോടിക്കണക്കാണ് രൂപയുടെ ആസ്തിയുണ്ട് ഉസ്താദേ. ഞാൻ ചോദിച്ചു അവൻ മദ്രസയിൽ എത്ര വരെ പോയി, അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചില്ല ഉസ്താദേ. ഓൻ്റെ കുടുംബവും സ്വത്തുകളും മറ്റുകളെ കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചു ഉസ്താദേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ചങ്ങാതി ഒരു ദിവസം അസർ നിസ്കരിച്ചിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് കരയുക. ഞാൻ ചോദിച്ചു എന്തിനാ കരയണേ, എന്തിനാ സങ്കടപ്പെടണേ ഉസ്താദേ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ഉസ്താദേ. ഞാൻ ഓർത്തു എന്ത് തെറ്റാ പറ്റിപ്പോയി, വിടച്ചവനെ എന്നോട് പറയാ, ഉസ്താദേ എന്റെ മകളെ കെട്ടിച്ചപ്പോ ഞാൻ സമ്പത്ത് മാത്രം നോക്കി ഉസ്താദേ, അവന്റെ ദീൻ നാ നോക്കിയില്ല ഉസ്താദേ. എന്റെ മകളെ കെട്ടിയ ചെറുക്കന് കോടിക്കണക്കാണ് രൂപാസ്തിയുണ്ട്, അവൻ എല്ലാ ദിവസവും രാത്രിയിൽ ബിസിനസിന്റെ പ്രഷർ മൂലം വീട്ടിൽ വന്നിട്ട് എന്നെ മോളുമായിട്ട് വഴക്കാ ഉസ്താദേ. അവളൊരു വക്കത്ത് പോലും നിസ്കരിക്കണില്ല ഉസ്താദേ എന്ന സാധുവായ വാപ്പ കരഞ്ഞിട്ട് പറയുമ്പോ ഞാൻ പറയാ, 5 വക്കത്ത് നിസ്കരിക്കുന്ന മക്കൾക്കായിരിക്കണം നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. കുടുംബ മഹാത്മ്യം നോക്കണം, സൗന്ദര്യം നോക്കണം, അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഏർക്കാ, പരിഗണന കൊടുക്കേണ്ടത് എന്തിനാ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിനും ഇബാദത്തിനുമായിരിക്കണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസോടെ നിസ്കരിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ തക്വതയോടെ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലിയട്ടെ. നിയ്യത്ത് നന്നാകണം ചെറുപ്പക്കാര, എന്താ പറയണേ, നിയ്യത്ത് നന്നാകണം അല്ലേ. അപ്പം ഞാൻ പറയണ്ട എന്ന് കരുതിയതാ. പക്ഷേ ഇന്നിപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോൾ ഒരു ചങ്ങാതി യൂട്യൂബിലൂടെ ഹജ്ജ് ചെയ്യാൻ പോയി, കണ്ടില്ലേ നിങ്ങൾ, ഹജ്ജ് ചെയ്യാൻ പോയി, ഒരു ചെറുപ്പക്കാരെ ഹജ്ജ് ചെയ്യാൻ പോയി. അന്ന് നമ്മുടെ നാട്ടിലൂടെ അവൻ ഹജ്ജ് ചെയ്യാൻ പോയപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഓൻ്റെ നിയ്യത്ത് ശരിയായിരിക്കും, ഓൻ്റെ നിയ്യത്ത് ഖൈറിലായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ ഇന്ന് കേരളത്തിൽ ഓൻ്റെ കച്ചവടം നടക്കൂലെന്ന് കരുതിയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഫോൺ എറിയുക, അവിടെ പോയിട്ട് വലിയ ഔലിയാകുക, അവിടെ പോയിട്ട് ഷാളിടുക, അവിടെ പോയിട്ട് തൊപ്പിയിടുക, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ അറബിയിൽ 2 പാട്ടൊക്കെ പാടി അവിടുത്തെ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കണ ചില ചങ്ങാതിമാർ, അള്ളാഹു കാത്തിരിശിക്കട്ടെ. നെയ്യത്ത് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ മാറിപ്പോകാൻ പാടില്ല. അപ്പം എനിക്കൊക്കെ അതിൽ ലജ്ജ ഒന്നുണ്ട്, ഓനൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഞാനൊക്കെ സപ്പോർട്ട് ചെയ്ത ആളാണ്, എനിക്ക് നേരിട്ട് പരിചയമുള്ളവനെ. പക്ഷേ ഇന്നിപ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്ത് കാണുമല്ലാത്ത സങ്കടം. അള്ളാഹുവേ ഞങ്ങളെ നീ നല്ല മനസ്സിനുടമയാക്കണേ. അല്ലാ പടച്ചവനെ സമ്പത്ത് കാണുമ്പോൾ പടച്ചവനെ മറ്റുള്ളവരെ മറക്കുന്നവരാക്കല്ലേ അല്ലാ ഈമാന നൽകണേ. അല്ലാ അല്ലെ, ഒരു ചങ്ങാതി മൊബൈൽ ഫോണിൽ വന്ന് സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ഓരെന്തോ ഔലിയാനെ പോലെ വലിച്ചെറിയ. അല്ലാ ഹീമ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അതാ പൈസ വരുമ്പോൾ, പണം വരുമ്പോൾ, സമ്പത്ത് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ നീയത്ത് മാറിപ്പോകും പാടില്ല. നിസ്കരിക്കുമ്പോൾ അതുപോലെ തക്വയോടെ ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ, അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.